ഹലോ, ഞാൻ ഡോണ ഫിലിപ്പ്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മലയാളികളുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കാനായിലെ കൽബർണി. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കൽ അവകാശപ്പെട്ടിരുന്നു കൽബർണികളിൽ ഒന്ന് തന്റെ പക്കൽ ഉണ്ടായെന്ന്. എന്നാൽ യഥാർത്ഥ വസ്തുത കൽബർണികൾ വളരെ സുരക്ഷിതമായി ഇസ്രായേലിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിലെ വീഡിയോകളിലൂടെ പ്രശസ്തയായ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ഡോണ ഫിലിപ്പ് എന്ന ന്യൂസ് റൗണ്ടപ്പിലൂടെ ചേരുകയാണ് യഥാർത്ഥ കൽബർണി പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായി. തീർച്ചയായും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാനായിലെ യഥാർത്ഥ കൽബർണി കാണാനും അത് മറ്റു പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസ് റൗണ്ടപ്പിൽ നിന്ന് വാർത്തയൊക്കെ വായിക്കുന്ന നമ്മുടെ ജോമോൻ ചേട്ടൻ എന്നോട് ചോദിച്ചു, ഇവിടെ ഈ കാനായിലെ കൽബരണിയൊക്കെ നമുക്ക് ഒരാൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അതിനെ കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാരണം ആയിരിക്കാം അദ്ദേഹം എന്നോട് ചോദിച്ചത്. അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഈ വലിയ സംഭവം, വലിയൊരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണിയാണ്. അപ്പം ഏതാണ്ട് ആറോളം ഭരണി ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ടെന്നാണ് നമ്മുടെ ബൈബിളിൽ പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരൊറ്റ ഭരണിയാണ്, വലിയൊരു, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ആ ഭരണി തന്നെ ആകണമെന്നില്ല. അന്ന് ആ കല്യാണ ദിവസം ഉപയോഗിച്ച ഭരണിയല്ല, അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭരണി ഈ രീതിയിലായിരുന്നു എന്ന് അവർ ചില്ലിട്ട് ഉടയാത്ത ഒരു ഭരണി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഇവർ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് മോൺസം കൊണ്ടുപോയി എന്നുള്ള കാര്യം എനിക്ക് ഊഹിക്കാൻ പോലും പറ്റിയില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും ഒരു സാധനം കൊണ്ടുപോയില്ല. കാരണം ഇവർക്ക് കോടികളോളം കാശ് കിട്ടുന്ന പരിപാടികളാണ് ഇത്, ഇവിടെ വന്ന ആൾക്കാർ ഇത് കാണുകയും പറയാം. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ കോടിയും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് പോയില്ല, ഇവിടെ ആരെങ്കിലും വരേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഞാന് നിങ്ങൾക്ക് കാണാം, ഈ ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഈ സൈഡിലായിട്ട് ഞാൻ ആ ദൃശ്യം കാണിക്കാം. ഇത്രയും വലിയ കല്ലാണ് അവിടെ ഞങ്ങൾ കണ്ടത്. പിന്നെ തൊട്ടടുത്തായിട്ട് കുറച്ച് ഷോപ്പുകളുണ്ട്. ചിലപ്പോൾ അവിടുന്ന് വല്ലതും ഈ പണ്ട് നമ്മൾ ചായയൊക്കെ ഈ ചെറിയ മഗ് പോലത്തെ ഒരു ഇതില്ലായിരുന്നോ, അങ്ങനത്തെ ഇതിനകത്ത് നമ്മൾ ചായ കുടിക്കുന്നതൊക്കെ ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ ആചാരങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ഈ മൺ ഇങ്ങനെ മഗ് പോലത്തെ ഇതുണ്ട്. അങ്ങനത്തെ വല്ലതും അടുത്ത് നിന്ന് പുള്ളി എടുത്തുകൊണ്ട് പോയോ എന്ന് എനിക്കറിയത്തില്ല. കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, ഇനി അതാണോ പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ഇവിടുത്തെ സാധനം ഒന്നും പോയിട്ടില്ല, ഇപ്പോഴും അവിടെയൊക്കെ തന്നെ ഉണ്ട്. അത് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മലയാളികൾ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, അതായത് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താനും നമുക്കൊന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു അവർക്ക് ഇങ്ങനെ ബന്ധങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ഒന്നും പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിച്ച് പോകരുത്. നമുക്ക് നമ്മുടേതായ ചിന്തകളും വിശകലനങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷമേ നമ്മൾ അതിനൊരു തീരുമാനം കണ്ടെത്താവുള്ളൂ. അപ്പോൾ ന്യൂസ് റൗണ്ടപ്പിന് വേണ്ടി ഞാൻ ഇവിടുന്നാണ് ഇസ്രായേലിൽ നിന്നും ഡോണ ഫിലിപ്പ്. ബൈ ബൈ.